അപ്പോൾ ഇന്ന് നാല് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മറ്റൊരു പുഡിങ്ങായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതും നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ട് ഉള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ സ്റ്റീം ചെയ്തിട്ടാണ് നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ റവ വെച്ചിട്ടാണ് ഈ പുഡിങ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഒന്ന് കുതിരാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് വെച്ചാൽ മതി. വെച്ച് കഴിയുമ്പോൾ കുറച്ചൊന്ന് കട്ടിയാവും. ഇത് നമുക്ക് വന്നിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ് പാലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് അരച്ചെടുക്കുക. അപ്പോൾ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോസ് പാനിലേക്ക് 1 ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മധുരം ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ല തിക്കായിട്ട് ഈ റവ കുറുക്കിയെടുക്കണം. അപ്പോൾ ഇപ്പോൾ റവ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പുഡിങ്ങിൻ്റെ മിക്സ് ഈ രീതിയിലല്ലാതെ വേറൊരു രീതിയിലും കൂടെ ചെയ്യാം. അതായത് റവ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഈ സെയിം അളവിലുള്ള പാലിൽ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അത് ചൂടാറുമ്പോൾ നമ്മൾക്ക് മിക്സിയിൽ അരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ റവ കുറുക്കിയെടുക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്കാപ്പൊടിയും പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ റവ കുറുക്കിയ പാലിൻ്റെ മിക്സ് നമ്മൾ ചൂടാറിയ ശേഷം വേണം മിക്സിയിൽ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള റവയുടെ മിക്സ് ഇവിടെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ചൂടാറിയപ്പോൾ ഒന്നുകൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പാത്രത്തിൽ നെയ്യ് നന്നായിട്ട് തടവി കൊടുക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാത്രത്തിൽ ഫുള്ളായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടി ഒരു പാത്രത്തിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവി വെള്ളം ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം മുകൾ ഭാഗത്ത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലുമിനിയം ഫോയിൽ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രം വെച്ച് മൂടിക്കൊടുത്താൽ മതി. അപ്പോൾ ഉള്ളിലേക്ക് കുറച്ച് ആവി കയറുന്ന രീതിയിലുള്ള ഒരു പാത്രം വെച്ചിട്ട് മൂടിക്കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗത്ത് ആവി ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് 1-2 ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ സ്റ്റീം ചെയ്യാനുള്ള വെള്ളമൊക്കെ നന്നായി തിളച്ച് വരുമ്പോൾ തീയൊരു ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കാം. 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ പുഡിങ് നല്ല സെറ്റായിട്ട് വരും. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് മുകൾ ഭാഗം ഒന്ന് ഒട്ടുന്ന പോലെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ അത് കുഴപ്പമൊന്നുമില്ല, തണുത്ത് കഴിയുമ്പോൾ നല്ല ഉറച്ച് വന്നോളും. അപ്പോൾ നമ്മൾ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തണുത്ത് കഴിഞ്ഞ ശേഷം വേണം ഈ പാത്രത്തിൽ നിന്ന് മാറ്റാനായിട്ട്. അപ്പോൾ ഞാൻ സൈഡൊക്കെ കത്തിക്കൊണ്ട് വിടിയിച്ചെടുത്തെങ്കിലും അടിഭാഗം എനിക്ക് അത്ര പെർഫെക്റ്റായിട്ട് എടുക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ പുഡിങ്ങിൻ്റെ ഭംഗി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ പാത്രത്തിൽ തന്നെ പുഡിങ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കുറച്ച് ബദാമോ അണ്ടിപ്പരിപ്പൊക്കെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ പുഡിങ് നന്നായിട്ട് സെറ്റായിട്ട് തണുത്ത ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അടിഭാഗം നമുക്ക് പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഞാനിതുപോലെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെയാണ് നല്ല കിഡു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ വെറും 4 ചേരുവകളെ ഇതിൽ ചേർത്തിട്ടുള്ളൂ. റവയും മുട്ടയും പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത് തയ്യാറാക്കി നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് പറയാൻ മറക്കരുത്. വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ലേ, അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ പുഡിങ്ങിന്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള നല്ല അടിപൊളി റെസിപ്പികളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.